ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബോക്സിക് മീഡിയ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് ആണ്. അൺബോക്സ് ചെയ്യാൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് റേഞ്ച് ചെയ്യുന്ന ഒരു ഹെഡ്ഫോൺ ആണ്, ഒരു ഗെയിമിംഗ് ഹെഡ്ഫോൺ ആണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോൾ തന്നെ പോയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ നിങ്ങളിത് ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പോൾ നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വേറൊരു പ്രൊഡക്റ്റും അല്ല, നമ്മളെ ആൾക്കാർക്ക് അറിയാം കോസ്മിക് ബൈറ്റ് എന്ന പ്രൊഡക്റ്റ്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ആണ് അവർ ഇറക്കാറ്. കോസ്മിക് ബൈറ്റ് എന്നാണ് കമ്പനി. പി സിയുടെ കുറേ ആക്സസറീസ് അവർ ഇറക്കാറുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കീബോർഡ്, മൗസ്, ഹെഡ്ഫോൺസ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ അവർ പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഇതിനോട് അൺബോക്സ് ചെയ്യാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോസ്മിക്കിൻ്റെ ഒരു ബഡ്ജറ്റിൽ ഏറ്റവും വില കൂടിയിട്ടുള്ള ഒരു ഹെഡ്ഫോണാണ്. ഇതൊരു RGB സെറ്റപ്പുള്ള ഹെഡ്ഫോണാണ്. അപ്പോൾ അതിൻ്റെ നെയിം എന്ന് പറയുകയാണെങ്കിൽ കോസ്മിക് ബൈറ്റ് എക്യുനക്സ് 7.1 ഓഡിയോ ലെവൽ കിട്ടുന്ന ഒരു ഹെഡ്ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമുക്ക് ആമസോണിൽ നിന്ന് വന്ന ബോക്സ്. അപ്പോൾ ഈ ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ആമസോൺകാർ നല്ലൊരു ബോക്സിങ്ങിലാണ് വരാറ്. പക്ഷേ ഇത് എന്ന് പറയുന്നത് ഇത് ഡയറക്റ്റ് ഈ ഒരു ബോക്സിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് അവർ കൊടുക്കുന്നത്. അല്ലാതെ ഇത് പുറത്ത് വേറെ ആമസോണിൻ്റെ ബോക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും ഇത് ഡാമേജും കാര്യങ്ങളും പറ്റിയിട്ടില്ല. പക്ഷേ ഈ ഇങ്ങനത്തെ ബോക്സിങ് കുറച്ച് ഡേഞ്ചറാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ചിലപ്പോൾ പ്രൊഡക്റ്റിന് ഡാമേജ് വരുത്താനൊക്കെ ചാൻസ് ഉണ്ട് ഇങ്ങനെ ഡയറക്റ്റ് ബോക്സ് ചെയ്യുമ്പോൾ. സാധാരണ ഇങ്ങനെ കാണാറില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡയറക്റ്റ് ബോക്സ് ചെയ്ത് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബോക്സ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇത് ഡയറക്റ്റ് ബോക്സിങ്ങിലാണ് വന്നത്. അത് വേറെ ആമസോണിൻ്റെ ബോക്സ് ഇതിൻ്റെ പുറത്ത് കണ്ടിട്ടില്ല. അങ്ങനെ പ്രൊഡക്റ്റിന് ഡാമേജ് വരുന്ന ചാൻസ് കൂടുതലാണ്. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റിന് അങ്ങനെ ഡാമേജ് കാര്യങ്ങളും ബോക്സിൽ വന്നിട്ടില്ല. നമുക്ക് തുറന്ന് നോക്കാം എന്തൊക്കെ കാര്യങ്ങളെന്ന്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഇത് കോസ്മിക് ബൈറ്റിൻ്റെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു എഡിഷൻ ആണ്. ഇതിൻ്റെ MRP എന്ന് പറഞ്ഞാൽ ഏകദേശം ബോക്സിൽ കൊടുത്തിട്ടുള്ള നമുക്ക് കാണുമ്പോൾ 3499 rupees ആണ് ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഇത് ആമസോണിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഏകദേശം എനിക്ക് കിട്ടിയത് 2200 rupees. അപ്പോൾ അതിന് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മോഡൽ നെയിം എന്ന് പറഞ്ഞാൽ കോസ്മിക് ബൈ എക്യുനോക്സ് എന്നൊരു മോഡൽ നെയിമാണ്. 7.1 ഓഡിയോ ലെവൽ തരുന്ന ഒരു ഹെഡ്സെറ്റ് ആണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. യൂറോപ്പ RGB എന്നൊരു വേരിയൻ്റ് ആണ്. അതുപോലെ USB ഗെയിമിംഗ് ഹെഡ്സെറ്റ് വിത്ത് ഡ്യുവൽ ഡ്രൈവേഴ്സ് ആണ് വരുന്നത്. നോയ്സ് കാൻസലേഷനും ഇതിൽ എനേബിൾഡ് ആണ് ഗൈസ്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നോയ്സ് കാൻസലേഷൻ കിട്ടാൻ തന്നെ വലിയ കാര്യം തന്നെയാണ്. കമ്പാറ്റബിൾ വിത്ത് PC and PS4 നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ RGB കളർഫുൾ സ്റ്റഡി വേവ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ USB ഔട്ട്പുട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ ഫോണിലൊക്കെ കൊടുത്ത് യൂസ് ചെയ്യാൻ ഇങ്ങനത്തെ ഒരു കേബിൾ വേണമെങ്കിൽ മാത്രമേ നമുക്ക് ഫോണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇത് USB പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ 3.5mm ഓഡിയോ ജാക്കല്ല ഇതിൽ വരുന്നത്. ബാക്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിലൊരു ആപ്പ് ഉണ്ട്, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാം, നമുക്കൊന്ന് അൺബോക്സിംഗ് നോക്കാം. അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ബാക്കിലൊരു ഇത് കൂടി നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓപ്പൺ ചെയ്യാം. അപ്പോൾ നല്ലൊരു പാക്കേജിങ് തന്നെയാണ്, കുഴപ്പമില്ലാത്ത, ഡാമേജ് ഒന്നും വരുത്താത്ത രീതിയിൽ പാക്കേജിങ് ആണ്. നമുക്കൊന്ന് നമ്മളെ പ്രോഡക്റ്റ് ഒന്ന് പുറത്തേക്ക് വലിച്ചെടുക്കാം. അതിൻ്റെ അടിയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ആ കുറേ സാധനങ്ങൾ അങ്ങോട്ട് ചാടി വന്നിട്ടുണ്ട്. നമുക്ക് ഈ പ്രോഡക്റ്റോട് മാറ്റി വെച്ചിട്ട് വേറെ എന്തൊക്കെ, വേറെ ഒന്നുമില്ല. ബോക്സിൽ ബോക്സ് എംപ്റ്റിയാണ്. ബോക്സിൻ്റെ പുറത്ത് നിന്ന് എന്തൊക്കെ ചാടി എന്ന് നോക്കാം. അതിന് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു കേസ് ഉണ്ട്. നമുക്ക് പുറത്തൊക്കെ ഇത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കേസാണ്. കുഴപ്പമില്ല കേട്ടോ, നല്ലൊരു വെൽവെറ്റ് മെറ്റീരിയൽ ആയിരുന്നു, കണ്ടു. കുഴപ്പമില്ലാത്തൊരു കേസാണ്, ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കേസാണ്. കുഴപ്പമില്ല, ക്വാളിറ്റിയും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ ഇതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് വലിയ കാര്യമാണ്. പിന്നെ തന്നെ ഒരു യൂസർ മാനുവൽ ആണത്. അതിൻ്റെ കാര്യങ്ങൾ, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു വാറൻറ്റി കാർഡ് പോലത്തെ എന്തോ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. ഒരു വർഷത്തെ വാറൻറ്റി നമുക്കിതിൽ അവൈലബിൾ ആണ്. നമുക്ക് നമ്മൾ മെയിൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് ഹെഡ്ഫോൺ നമുക്ക് എടുക്കാം. നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ പിടിക്കുമ്പോൾ. തന്നെ നല്ല വെയിറ്റും ഉണ്ട് കാര്യം, നല്ലൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ്. പിടിക്കുമ്പോൾ തന്നെ നല്ല വെയിറ്റ് ഉണ്ട്, അത് ഒരു വേറൊരു കാര്യം. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി കുഴപ്പമില്ല. പ്ലാസ്റ്റിക് ആണെങ്കിൽ പോലും കുഴപ്പമില്ല. ഇവിടെയൊക്കെ ഒരു സ്പോഞ്ച് മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. കുഷ്യൻ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പിടിക്കുമ്പോൾ ഓക്കെ ആ ഒരു ഫീലിൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആ ഒരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവരാൻ
കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കൺട്രോളറാണ് ഇത്. ഇതിൽ നമുക്ക് ഇതിൻ്റെ എൽ ഇ ഡി കൺട്രോൾ ചെയ്യാം, അതേപോലെ മൈക്ക് ഓഫാക്കാനും ഓണാക്കാനൊക്കെ ഇതിൽ പറ്റും. വോളിയൂം കൂട്ടാനും കുറക്കാനും അങ്ങനെ കുറേ സെറ്റപ്പ് ഇതിലുണ്ട്. പിന്നെ നമുക്കിതിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്യാനൊക്കെ പറ്റും പി സിയിൽ. ഇനി നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം, എങ്ങനെ ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നല്ല സ്ട്രെച്ചബിൾ ആണ്, ഇത് കണ്ടോ. ഇങ്ങനെ നമുക്ക് സ്ട്രെച്ച് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ക്വിഷൻ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് വെച്ച് നോക്കട്ടെ. നല്ല ഹെവിയാണ്, ഞാൻ പറഞ്ഞ പോലെ നല്ല ഹെവിയാണ്, നല്ല ഹെവി സൈസാണ്, കയ്യിലൊക്കെ നല്ല രീതിയിൽ ഒതുങ്ങുന്നില്ല. അപ്പോൾ ഞാനിതൊന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെച്ചപ്പോൾ എനിക്ക് തോന്നുന്ന ഫീൽ എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുള്ള ശബ്ദം ഒന്നും ഇതിക്ക് അധികം കിട്ടുന്നില്ല എന്ന് വെച്ചാൽ നമ്മുടെ സൗണ്ട് ചേഞ്ച് ആയ പോലെയാണ് എനിക്ക് ഫീൽ ആവുന്നത്. ഇനി ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കണം. വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാൻ എൻ്റെ ആണ് ഇതിൻ്റെ എൻഡ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫോണുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഫോണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെഡ്സെറ്റ് തന്നെയാണ്. അങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ട് ഗൈസ്, അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണക്ട് ചെയ്തപ്പോൾ തന്നെ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഓണായിട്ടുണ്ട്. സി എനിക്ക് കാണാം അവിടെ RGB സെറ്റപ്പിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണിക്കണം, കാണാൻ പറ്റും. മൈക്രോഫോണ് ഓണാണ്, അതാണ് ഇവിടെ റെഡ് ലൈറ്റ് കൊടുത്തിട്ട് നമ്മൾ. രണ്ട് സൈഡിലും RGB ഉണ്ട്, നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ RGB കൺട്രോൾ ചെയ്യാനുള്ള ഒരു കൺട്രോളർ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതിൽ LED നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ മൈക്രോഫോണ് ഇപ്പോൾ ഓണാണ് മൈക്രോഫോൺ, അതിൽ ഞാൻ ഓഫാക്കുന്നുണ്ട്. അപ്പോൾ ആ റെഡ് ലൈറ്റ് ഓഫായി, അപ്പം മൈക്രോഫോൺ ഓഫായി എന്നർത്ഥം. ഇപ്പോൾ അത് അമർത്തണേ വീണ്ടും ഓണായി, റെഡ് ലൈറ്റ് ഓണായി. നമുക്ക് RGBയുടെ ഓരോ ടൈപ്പ് ഉണ്ട്, ഓരോ ടൈപ്പിൽ നമുക്ക് ഇതാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ ബട്ടൺ LED ബട്ടൺ അമർത്തിയപ്പോൾ ഇപ്പോൾ വേറൊരു മോഡലായി, ഇപ്പോൾ വേറൊരു മോഡലായി, ഇപ്പോൾ റെഡ് കളറായി, ഇപ്പോൾ ഓഫായി. നമുക്ക് വേണമെങ്കിൽ ഓഫാക്കാനുള്ള ഓപ്ഷനും നമുക്കിതിൽ അവൈലബിൾ ആണ്. ഇനി കഴിച്ച് ഞാനിതൊന്ന് വെച്ച് നോക്കുന്നുണ്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ പാർട്ട് ഇപ്പം ഞാനിത് നോയിസ് ക്യാൻസലേഷൻ എനേബിൾഡ് ആണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ LED കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ മുകളിൽ ഇതിൽ കാണുന്നതാണ് ഇതിൻ്റെ ഓഡിയോ ലെവൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൽ 7.1 ഓഡിയോ ലെവൽ നമുക്ക് ഈ ഒരു സാധനത്തിൽ കിട്ടും. അപ്പോൾ ഞാൻ 7.1 എന്നൊരു ഓപ്ഷൻ ഇതിലുണ്ട് മുകളിൽ, ഈ സൈഡിൽ 7.1 ഓഡിയോ ഒരു ബട്ടൺ ഉണ്ട്, അത് ഞാൻ ഓണാക്കുകയാണ്. 7.1 ഒരു ലൈറ്റ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്, 7.1 ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് പാട്ട് കേട്ട് നോക്കാം. അപ്പോൾ RGB സെറ്റപ്പ് ഒക്കെ നല്ല സിമ്പിളായിട്ട് നമ്മുടെ ഫോണിൽ റൺ ചെയ്യുന്നുണ്ട്. ചില ഫോൺസിൽ നമുക്ക് ഫോണിൽ RGB ഓണാക്കാൻ പറ്റില്ല, പക്ഷേ ഇതിൽ നമുക്ക് RGB ഫോണിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം ഞാനൊരു പാട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കട്ടെ, ഇതിൻ്റെ ഒരു ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, യൂട്യൂബ് എടുക്കുന്നുണ്ട്. അതിനോട്ടൊരു പാട്ട് സെലക്ട് ചെയ്യാം, കാരിയത്താണ് സെലക്ട് ചെയ്യുന്ന പാട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പാട്ട് ഞാൻ റൺ ചെയ്തു. പാട്ട് റൺ ചെയ്തപ്പോഴൊരു ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്, വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഗൈസ്. നല്ലൊരു ബേസ്, അപ്പോൾ നല്ലൊരു ഓഡിയോ ക്വാളിറ്റി ഈ ഒരു ഫോണിലുണ്ട്. അതുപോലെ ഇതിൽ നോയിസ് ക്യാൻസലേഷൻ ഉള്ള കാര്യം ഞാൻ എൻ്റെ ബ്രദറിനെ കൊണ്ട് ഞാൻ പാട്ട് കേട്ടിട്ട് ഫുൾ വോളിയത്തിലിട്ട് കേട്ടു. ആ സമയത്ത് തന്നെ ഞാൻ എൻ്റെ ബ്രദറിനോടും സംസാരിക്കാൻ പറഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞ ഒന്നും എനിക്ക് കേട്ടത്തില്ല, ആ കേട്ട് അവൻ പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായത് കൂടിയില്ല. അത്രയും നോയിസ് ക്യാൻസലേഷൻ അത്ര പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നോയിസ് ക്യാൻസലേഷൻ കിട്ടാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അത് ഈ ഒരു ഹെഡ്ഫോണിൽ കിട്ടിയെന്ന് വെച്ചാൽ വലിയൊരു ഒരു കാര്യം ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലായിട്ട് ബെസ്റ്റ് എന്ന് തന്നെ പറയാം. ഇനി ഇതിലും നോയിസ് ക്യാൻസലേഷൻ ഓണാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹെഡ്ഫോൺ വെക്കുന്നത്. നമ്മൾ സൗണ്ടൊക്കെ റെഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് കേൾക്കുക. അത് നിങ്ങൾ വെച്ചിട്ട് തന്നെ ഫീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിപ്പോൾ എത്രത്തോളം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഈ മൈക്ക് ഇപ്പോൾ ഇതിപ്പോൾ ഓണാണ്, നമുക്ക് വേണ്ടെങ്കിൽ ഇപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ചുരുട്ടി വെക്കാനുള്ള ഓപ്ഷനും ഉണ്ട്, നമുക്ക് ഇങ്ങനെ കയറ്റി വെക്കാം. അതുപോലെ നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ അത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാനും പറ്റും. നമുക്കിപ്പോൾ പെട്ടെന്ന് ഓൺലൈൻ ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പലർക്കും പെട്ടെന്ന് മണ്ടത്തരാണ്. മൈക്ക് ഓണാക്കിയിട്ട് മൈക്ക് ഓണ ഓഫാണെന്ന് വിചാരിച്ചിട്ട് മൈക്ക് ഓണാക്കിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ ഓഡിയോ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നണക്കേടൊക്കെ ആയിട്ട് തോന്നും. പക്ഷേ ഈ ഒരു മൈക്ക് ഹെഡ്ഫോണിൽ നമുക്ക് അങ്ങനെ പ്രശ്നം വരത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കിവിടെ ലൈറ്റ് ഇൻഡിക്കേഷൻ ഉള്ള കാരണം നമുക്ക് മൈക്ക് ഓണാണോ ഓഫാണോ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ലൈറ്റ് ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ മൈക്ക് ഓണാണെന്നാണ് അർത്ഥം. ഇപ്പോൾ ഞാനത് ഓഫാക്കി, മൈക്ക് ഓഫായി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും എളുപ്പമാണ്. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് ഞാനിതൊന്ന് ഇവിടെ അടുത്ത് വെക്കും. ആ ഓവറായിട്ട് ആ സോങ് വെക്കുന്നില്ല, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം കാര്യത്തിൽ നിന്ന് അത്ര ഫേമസ് ആയിട്ടുള്ള സോങ് ആയ കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും. ഞാൻ NCS ഒരു മ്യൂസിക് ട്രൈ ചെയ്തിട്ട് തരാം. അതിനുവേണ്ടി NCS അലൻ വാക്കറിൻ്റെ ഫേഡഡ് ഞാനൊന്ന് പ്ലേ ചെയ്യാം. ഓക്കെ, ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് കേൾപ്പിച്ച് തരാം. ഞാനത് ബൈക്കിൻ്റെ അടുത്ത് കൊണ്ടുവച്ചിട്ടാണ്.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ഓഡിയോ ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ ഞാൻ ഈ മൈക്കിലാണ് വെച്ചിട്ട്, എന്നിട്ടും പോലും നല്ലൊരു ഓഡിയോ, ആ ഒരു ഓഡിയോ ക്ലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ എനിക്ക് പറ്റണത്ര മാക്സിമം ഞാൻ അതിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഇങ്ങനെ സൗണ്ട്. അപ്പോൾ ഞാൻ എത്രത്തോളം മൈക്ക് അടുത്ത് കൊണ്ട് വെച്ചിട്ട് പോലും, ഇത് മൈക്ക് അടുത്ത് കൊണ്ട് വെച്ചിട്ട് പോലും ഓഡിയോ ക്ലാരിറ്റി നല്ല രീതിയിൽ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ല രീതിയിൽ ലൗഡ്നെസ്സും കാര്യങ്ങളും, അതുപോലെ അതിൻ്റെ ഒരു ആ ഒരു ഡീറ്റെയിലിങ് ആ ഒരു സൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ അടിപൊളിയാണ് ഗൈസ്. ഒരു ഓഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു സൗണ്ട് എൻ്റെ അതേ സൗണ്ടിൽ ഞാൻ ഒന്ന് റെക്കോർഡ് ചെയ്യണം മൈക്കിൻ്റെ ക്വാളിറ്റി ശരിക്കും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബോക്സിംഗ് മീഡിയ. അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം, എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുമ്പോൾ. ഈ ഒരു ഓഡിയോ ഓഡിയബിൾ ആണ്, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, എങ്ങനെയുണ്ട് സൗണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓവറോൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവില്ല സൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഫൈനലൈസ് ചെയ്യുക എങ്ങനെയുണ്ട് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്ക് ഇതിൽ, ഞാനിത് രണ്ട് ദിവസമായി യൂസ് ചെയ്യുന്നു, രണ്ട് ദിവസമായിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞു. ഈസി കണക്ട് ചെയ്തതിന് ശേഷമാണ് 7.1 ഓഡിയോ ലെവലൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയത്. അത് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, സാധാരണ ഒരു ഇതിൽ നമുക്ക് മോഡ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഗെയിമിങ്ങിനായിട്ടുള്ള മോഡുണ്ട്, അതേപോലെ തന്നെ നമ്മൾ ഒരാളായിട്ട് സംസാരിക്കുകയാണ്, ഇപ്പോൾ വീഡിയോ കോളായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡുണ്ട്. അതേപോലെ ഒരു സിനിമ മൂവി കാണുമ്പോൾ ഒരു മോഡുണ്ട്, അതുപോലെ പാട്ട് കേൾക്കുമ്പോൾ മോഡുണ്ട്. അതേപോലെ തന്നെ 7.1 നമുക്ക് ഈ നാല് മോഡ്സും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓണാക്കാൻ പറ്റും, പക്ഷേ പി സിയിൽ മാത്രം കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 7.1 ഇടുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു കാര്യം എന്ന് വെച്ചാൽ, സൗണ്ട് നല്ല സൗണ്ടുണ്ട്, പക്ഷേ ഒരു കുത്തറ സൗണ്ട് പോലെ എനിക്ക് ചില സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്, ചില പാട്ടുകൾ കേൾക്കുമ്പോൾ മാത്രം. പിന്നെ ഇതിലേറ്റവും എനിക്ക് ഇഷ്ടമായിട്ടുള്ളൊരു മോഡ് തന്നെ മൂവി മോഡാണ്. മൂവി മോഡാകുമ്പോൾ ഒരു ബാലൻസ്ഡ് മോഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓരോ മോഡിലിടുമ്പോൾ അതിന് ചേഞ്ച് ഉണ്ട് കേട്ടോ. എന്നു വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഒരാളായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഓഡിയോ ചേഞ്ച് ആവുന്നുണ്ട്. മൂവി മോഡാണ് എനിക്ക് മോഡ് ഇഷ്ടമായത്. അപ്പോൾ ഗെയിമിംഗ് മോഡിൽ നല്ല ലൗഡ്നെസ് കൂടിയിട്ടുള്ള ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ റെക്കമെൻഡ് ചെയ്യും, കുഴപ്പമൊന്നും ഇല്ല. ഈ ബഡ്ജറ്റിൽ ഐ എം ഓക്കെ എന്ന് പറയാം. ഫോണിൽ യൂസ് ചെയ്യുമ്പോൾ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഫോണിൽ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് RGB ലൈറ്റ്സ് സെറ്റപ്പൊക്കെ ഒന്ന് ഓഫ് ആക്കണം എന്നുള്ളൂ. കാരണം അല്ലെങ്കിൽ നിങ്ങളെ ഫോണിൻ്റെ ചാർജ് ടെപ്പ് ചെയ്യുന്ന വേണ്ടി കുറയും. എനിക്കത് ഫീൽ ആയിട്ടുണ്ട്. ഞാൻ രണ്ട് ദിവസം ഫോണിലായിരുന്നു യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ RGB ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട കാരണം എൻ്റെ 5000mAh ബാറ്ററിയുള്ള ഫോണാണ്. അത് ഏകദേശം 10 മിനിറ്റിൽ തന്നെ ഏകദേശം 10-15% കുറഞ്ഞ് ആ ഒരു റേഞ്ചിൽ കുറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ RGB ലൈറ്റ്സൊക്കെ നിങ്ങളൊന്ന് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോണിലും വാങ്ങിക്കാം. ഇത് റെക്കമെൻഡ് PC യിലാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത്. കാരണം അതിൻ്റെ ഔട്ട്പുട്ട് തന്നെ USB ടൈപ്പാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഹെഡ്ഫോണിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ഫൈനലൈസ് ചെയ്യുക, നിങ്ങൾക്ക് വേണോ, നിങ്ങളെ യൂസ് എന്താണെന്നനുസരിച്ച് നിങ്ങളൊന്ന് വാങ്ങിക്കുക. പിന്നെ അതുപോലെ തന്നെ കുഴപ്പമില്ല, നല്ല കംഫോർട്ടും കാര്യങ്ങളൊക്കെയാണ്. കാരണം ഇവിടെയൊക്കെ ക്വിഷൻ സെറ്റപ്പായ കാരണം നമുക്ക് ഇടുമ്പോൾ ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. അപ്പോൾ മോശമല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെടുകയെങ്കിൽ ഇപ്പോൾ തന്നെ കൂടെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സുഹൃത്തുക്കൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് കൂടുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം എത്രത്തോളം വെറുത്താണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്രത്തോളം ലെങ്ത് കൂടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ലൈക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഉപകാരപ്രദമായിട്ടുള്ള കണ്ടൻസ് തന്നെയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് റെക്കമെൻഡ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു ടെക്നോളജി കൂടി ആയിട്ട് കാണുന്നത് സാമുദ്ദീൻ സൈനിങ് ആ